ചേച്ചി, കട്ടിൽ വേണം, കട്ടിൽ മാത്രം മതി എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു സെഗ്മെന്റിലൊക്കെ കിടക്കുന്നത്. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയും, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ റീസണും പറയണം. തുടങ്ങാം നമുക്ക്. ഒരു ചെറിയ മുറിയിൽ ഒരു ചെറിയ കട്ടിലിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനാണോ ഇഷ്ടം, അതോ ഒരു വലിയ റൂമിൽ കുറേ കട്ടിലൊക്കെ ഇട്ട് കുറേ ആൾക്കാരുടെ കൂടെ ഇരിക്കാനാണോ ഇഷ്ടം? അതായത് ഒരു ഒരു ഒന്നുകൂടെ ചോദിക്കോ. ഒരു റൂമിൽ ഒരു കട്ടില്, നമ്മുടെ സെയിം സിനാറിയോ, അങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം, അതോ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു റൂമിൽ ഇരിക്കാനാണോ ഇഷ്ടം? ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇപ്പോഴത്തെ എനിക്ക് ഇഷ്ടം. കാരണം എനിക്ക് തോന്നുന്നു ആളും ബഹളവും ഒക്കെ ഇല്ലാതെ കുറച്ച് സമയം എനിക്ക് വേണ്ടി മാത്രമായി കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പൊ ഇപ്പൊ ഒരു ഓപ്ഷൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അതായിരിക്കും ആഗ്രഹിക്കുക. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും എനിക്ക് ഇരിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് വീട് നിറയെ പെറ്റ്സ് ഉണ്ട്. ഞാനിങ്ങനെ ഒരു ഓൺട്രാജ് പോലെയാണ് നടക്കുന്നത്. എന്റെ കൂടെ ഒരു മറ്റേ ഇന്ദ്രൻ പൈറ്റ് പൈപ്പർ എന്നാ വിളിക്കുന്നത്. അത് ഇവർക്കറിയാം, അവർ കഥ പറയാൻ വരുമ്പോൾ അത്ര താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ കല്ലടയിൽ കൂടെ പോകുമ്പോൾ, പക്ഷെ ഇവരുടെ അടുത്തുള്ള ഇടപഴകൽ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പട്ടിയെ വളർത്തി കളയാൻ തോന്നി കളയും, അത്രയും സ്നേഹം കാണുമ്പോൾ. ജീവിതത്തിൽ ഒരു നിർണായക നിമിഷത്തിൽ ഒരു ഒരു തീരുമാനം എടുക്കണം. അപ്പൊ ഫ്രണ്ട്സിനെ ആണോ അതോ ഫാമിലിനെ ആയിരിക്കോ ചൂസ് ചെയ്യാം? ഫ്രണ്ട്സിനെ ആയിരിക്കും ചൂസ് ചെയ്യാം, ഫാമിലിനെ ചൂസ് ചെയ്യാം. ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അഭിപ്രായം ചോദിക്കാം. ഈ രണ്ട് ഓപ്ഷനിൽ തന്നെ പറയണം. അതൊരു അൽക്കുൽട്ട് ചോദ്യമാണ്. നിർണായകമായ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം. അപ്പൊ അതനുസരിച്ചിട്ടല്ലേ ചോദിക്കും. ഹസ്ബൻഡ് അല്ല, ഫാമിലി ആവാം. സാഹചര്യല്ലേ എന്ത്? മതാ പറഞ്ഞത്, അത് ആ സാഹചര്യത്തിന് അനുകൂലമായി നമുക്ക് കറക്റ്റായിട്ട് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള എനിക്കിപ്പോ തമാശ വന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്നോടാ ചോദിക്കാന്നല്ല. ജീവിതത്തിലെ നിർണായക നിമിഷത്തില് ഉത്തരം കിട്ടാൻ ഞാൻ എന്നോട് ചോദിക്കും. ഇതേ ചോദ്യമാണ് നിങ്ങൾ ഇവളോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പൂർണിമ പറയും, ഞാൻ രൂപട്ടോട് ചോദിക്കുന്നു. ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആരോട് ചോദിക്കും? പത്ത് കോടി, ഒരു അഞ്ചു റുപ്യ വേണം. ഒന്നായിരിക്കും അഞ്ചു രൂപ, വെറും അഞ്ചു രൂപ, ഒന്നുമില്ല കയ്യിൽ. അതിന് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ ആ സിറ്റുവേഷൻ മാറി. അപ്പൊ സിറ്റുവേഷൻ എന്താ പറയണം? ഞാനൊരു ഫണ്ട് സെഗ്മെന്റ് ജസ്റ്റ് ഒരു ഇതിൽ അങ്ങ് പോയതാണ്, എന്റെ തെറ്റാണ്. ഇതിന് ആൻസർ പറയാം, പറ്റുന്ന ഒരു ആൻസർ ആണ്. പക്ഷെ ഇതിനും നിങ്ങൾക്ക് സിറ്റുവേഷൻ വേണോ? ഇത് സിറ്റുവേഷൻ ഇല്ലാതെ ഒന്ന് ആലോചിക്കും. ചോദ്യം ക്ലിയർ ആയിരിക്കണം. ചോദ്യത്തിന് സാറിന് ട്രഡീഷണൽ വിയർ ആണോ അതോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സസ്, ഇതുപോലത്തെ ഡ്രസ്സസ് ഇടാനാണോ ഇഷ്ടം? നോർമലി ഒരു സിനിമയ്ക്ക് പോകുമ്പോ, അയ്യോ ഞാൻ തണുപ്പേക്കാത്ത ഏതെങ്കിലും ഒരു ഉടുപ്പ് ഇടുള്ളൂ. അവിടെ ട്രഡീഷണലോ സ്റ്റൈലിഷ് ഒന്നുമല്ല, നല്ല തണുപ്പല്ലേ തിയേറ്ററിൽ. തണുപ്പൊന്നും നിൽക്കാത്ത കംഫർട്ടബിൾ ആയിട്ട് സിനിമ കാണാൻ പറ്റണ്ടേ? ഞാൻ ഈ സെഗ്മെന്റ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എനിക്ക് ഫ്ലോപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം.